ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടി ചാമ്പ്യനായ കൊയിലാണ്ടി സ്വദേശി വിമൽ ഗോപിനാഥ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സെപ്റ്റംബറിൽ ഫ്രാൻസിൽ നടക്കുന്ന വേൾഡ് ചാമ്പ്യൻസിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. കർണാടകയെ പ്രതിനിധീകരിച്ചാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് വിമൽ വീട്ടിലെ പരിശീലനത്തിനിടയിൽ ഇന്ന് പറഞ്ഞു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസിൽ വെച്ചിട്ട് അവിടെ പോയി ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ അതൊരു വലിയൊരു അംഗീകാരമാണ്. അപ്പം അവിടെ ഒരു എൻ്റെ കാറ്റഗറിയിൽ 10 പേരുണ്ടെങ്കിൽ 10-ാമത്തെ ആളായ കൂടെ വേൾഡ് നമ്പർ 10 എന്നുള്ളൊരു ഒരു അംഗീകാരം കിട്ടും. അതുതന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കർണാടക COC ആയിരുന്നു ഒരാൾ, അയാളായിട്ട് സൂപ്പർ മാച്ച് ഉണ്ടായിരുന്നു, അയാളെ ഞാൻ തോൽപ്പിച്ചിരുന്നു. അങ്ങനെ ഒഫീഷ്യൽ അല്ലാണ്ട് ഞാൻ കർണാടക ചാമ്പ്യൻ ഓൾറെഡി ആയിരുന്നു. പിന്നെ അതിനു മുമ്പ് വേറൊരു സൂപ്പർ മാച്ച് ഉണ്ടായിരുന്നു ഒരു മധ്യപ്രദേശുകാരനായിട്ട്, അതിലും ഞാൻ വിജയിച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ അസോസിയേഷൻകാർ എന്നുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് അതിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് നോമിനേറ്റ് ആയി, സ്റ്റേറ്റിൽ ഗോൾഡ് അടിച്ചു. പിന്നെ അവിടെ നിന്ന് നോർമലി സ്റ്റേറ്റിൽ ആരൊക്കെ ഗോൾഡ് അടിച്ചാലും അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായി. പിന്നെ BCI നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റേയും കാര്യങ്ങളും ട്രാവലിങ്ങും ഒക്കെ എല്ലാ എക്സ്പെൻസും അവർ തന്നെ എടുക്കും. അങ്ങനെ ആ സ്റ്റേജും നല്ല കാര്യമാണ്, അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എല്ലാം അവർ തന്നെ എടുത്തു. പിന്നെ അവിടെ പോയി നാച്ചുറൽ ഗെയിം പ്ലേ ചെയ്തു അത്ര തന്നെ. ബംഗളൂരുവിലെ ലോബിസ് കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിമൽ ദിവസേന ചിട്ടയായ പരിശീലനവും ഒപ്പം സമയക്രമം പാലിച്ചുള്ള ആവശ്യമായ ആഹാരവുമാണ്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കുട്ടികളെ ചിട്ടയായി പരിശീലിപ്പിക്കണമെന്നും സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും വിമൽ പറഞ്ഞു. പാഠ്യപദ്ധതിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മൾ പഠിത്തം മാത്രമല്ല ഈ കുട്ടികൾക്ക് വേണ്ടത്, ഒരു മാനസിക വളർച്ചയോടൊപ്പം ഫിസിക്കലി ഡെവലപ്മെൻറ്റും ആവണ്ടേ. അങ്ങനെയുള്ള ഒരു എല്ലാം ഞാൻ പറയുന്നില്ല, ആം റസ്ലിംഗ് തന്നെ ഉൾപ്പെടുത്തണം, മറ്റേതാണ് വേറൊന്നും വേണ്ടെന്നൊക്കെ. അപ്പം എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ വരുമ്പോൾ തന്നെ കേരള ഗവൺമെൻറ് മുകളിൽ അതിനൊരു ഒരു ഇതുണ്ടാവില്ലേ, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഇതിൽ ഫസ്റ്റ് വരുന്ന, സ്റ്റേറ്റിൽ ഫസ്റ്റ് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുക, ആ ഒരു സർട്ടിഫിക്കറ്റിന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ഗ്രേസ് മാർക്സ് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് അറ്റൻഡൻസ് കൊടുക്കുക. ആ ടൈമിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അത്രേ വേണ്ടുള്ളൂ, വേറെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത്രയെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ.